ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ബിരിയാണിയാണ് കേട്ടോ. ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതിൽ നമ്മൾ മുട്ടയോ മീനോ അതുപോലെ ചിക്കനോ മട്ടനോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതൊന്നും ചേർക്കാത്ത കുസ്ക ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് ദേ ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്, അതിൻ്റെ അളവാണ് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1 പത്തല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും. ഇതാദ്യം മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്ന അത്രയും തന്നെ ഓയിലും ചേർത്ത് കൊടുക്കണം നമ്മൾ. ഇനി ഇത് നന്നായിട്ട് ചൂടാവാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ശേഷം നമുക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കില്ലേ, അതേ പ്രോസസ്സാണ് കേട്ടോ ഇതിന്. പക്ഷേ നമ്മൾ ബിരിയാണിയിൽ ചേർക്കുന്ന പോലെ നോൺ വെജ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ സ്പൈസസൊക്കെ ഒന്ന് റോസ്റ്റായി കഴിയുമ്പോൾ 2 സവാള അരിഞ്ഞത്, നീളത്തിൽ അരിഞ്ഞ സവാള ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം, ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഉപ്പ്, നമുക്ക് ചെറിയ അളവിലല്ലേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാം. ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും നന്നായി വഴറ്റുക. ഇതിനൊരു പച്ചമണമുണ്ട്, അത് പോയി കിട്ടുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് തക്കാളി 2 എണ്ണം നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നല്ല സോഫ്റ്റായി നന്നായി ഉടഞ്ഞു കിട്ടുന്നത് വരെ വഴറ്റാം. അപ്പോൾ ഇതേ തക്കാളിയൊക്കെ ഏകദേശം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, പിന്നെ കുറച്ച് മുളക് പൊടി. ഇതൊരു സ്പൈസ് ലെവൽ അനുസരിച്ച് ചേർത്താൽ മതി, എന്നാലും കുറച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗരം മസാലപ്പൊടിയാണ്, അത് എല്ലാ പൊടികളെക്കാളും കുറച്ച് ഒരല്പം അധികം ചേർക്കണം. ഇനി ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഈ മസാല എല്ലാം കൂടി നല്ലതുപോലെ മിക്സാവാനും അതുപോലെ ചോറിന് നല്ലൊരു രുചി കിട്ടാനും വേണ്ടി നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് പുളി അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ എത്രയാണോ റൈസ് എടുക്കുന്നത് അതിൻ്റെ ഡബിൾ സൈസാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് നേരത്തെ മാറ്റിവെച്ച മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. ഉപ്പെപ്പോഴും മുന്തി നിൽക്കണം, അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ, അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതേ വെള്ളം വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ അരി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ജീര റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ബാസ്മതി റൈസിനേക്കാളും നല്ലത് ജീര റൈസാണ്. കാരണം ജീര റൈസിന് അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഫ്ലേവറും മണമൊക്കെ ഉണ്ട്. ഒരു 20 മിനിറ്റ് കുതിർത്തതിന് ശേഷം കഴുകി വാർത്ത് വെച്ചിരുന്നതാണ്. അതിതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതേ 90% വെന്തിട്ടുണ്ട്. ഒന്നും കൂടി അടച്ച് വെച്ച് 5 മിനിറ്റ് കൂടി വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കുസ്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ ബിരിയാണി പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ മീറ്റൊന്നും നമ്മൾ ചേർത്തിട്ടില്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.